கொச்சுவரம்பின் மேலே கொய்தடுக்கண கதிரோண்டு நாடாகி கல்யாண சத்தையொரு கண்டே ஈ நாடாகி பொன்னோண சந்தமொரு கண்டே. இது மேலூர் என்ன കിഴക്കൻ മലബാറിലെ ഒരു കൊച്ചുഗ്രാമം. ഗുമുട്ടിമുക്കും കുഞ്ഞിക്കെട്ടന്റെ മാടക്കടയും പ്രഭൂട്ടിയുടെ ഫ്ലോർ മില്ലും ഒരു കത്തിനായി ദാഹിക്കുന്ന പോസ്റ്റ് ഓഫീസും തൊട്ടടുത്തായി വിജയൻ വൈദ്യരുടെ ആയുർവേദ ഔഷധശാലയും ഹരിയേട്ടന്റെ റേഷൻ കടയും മുരളിയുടെ തയ്യൽക്കടയും പിന്നെ വായനശാലയും പിന്നെ കുറെ സാധാരണക്കാരായ മനുഷ്യർ. ഇന്ന് ഞാൻ ഗംഗാട്ടന്റെ വീട്ടിൽ പെയിന്റ് പണിക്ക് പോവാ. പിള്ളേർക്ക് ആ ബാഗ് സീറ്റി കൊടുക്ക. ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന മേലൂക്കാർക്കിടയിൽ ഒരുവനായിരുന്നു കണ്ണപ്പൻ. കണ്ണപ്പൻ ഒരു കൃഷിക്കാരനായിരുന്നു. കല്യാണപ്രായമായ കണ്ണപ്പന് പല ഭാഗത്തു നിന്നും ആലോചനകൾ ഒരുപാട് വന്നു. ഒടുവിൽ കമലു എന്ന അണ്ടലൂർ ദേശക്കാരിയെ കണ്ണപ്പൻ കെട്ടി. കമലു, ആദ്യമേ പറയാലോ, ഞാൻ ഒരുപാട് പേരെ പെണ്ണ് കണ്ടതാ. പക്ഷെ കമലുവിനെ കണ്ടപ്പോഴാ എനിക്ക് മനസ്സിലായത് കമലു എന്റെ ഈ ചെറിയ ജീവിതത്തിൽ ഒതുങ്ങി നിന്നോളുന്നു. അല്ലേ കമലു? അയ്യേ, എന്താ കണ്ണപ്പേട്ടാ ഞാൻ ഈ കേക്കണേ? നാളെ തന്നെ ഈ ചെളിയിലിറങ്ങി തൂമ്പകളച്ചുള്ള അവിഞ്ഞ പരിപാടി നിർത്തിക്കോണം. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ കണ്ണപ്പേട്ട ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്, മറക്കണ്ട. ആദ്യ രാത്രി തന്നെ കണ്ണപ്പേട്ടന്റെ ദാമ്പത്യത്തെ മണ്ടരി ബാധിച്ചു. അങ്ങനെ അധികം താമസിയാതെ ആ വിവാഹ ജീവിതം അവസാനിച്ചു. കമലു കണ്ണപ്പേട്ടനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. കണ്ണപ്പേട്ടൻ ദുഃഖം താങ്ങാനാകാതെ നാട് വിട്ട് ദുബായിലെത്തി. ദുബായിൽ വിസിറ്റ് വിസയിലെത്തിയ കണ്ണപ്പൻ ജോലി തേടി അലഞ്ഞലഞ്ഞലഞ്ഞ് ഒടുവിൽ ഒരു വീട്ടിൽ പാചക പണിക്ക് ചേർന്നു. പിന്നീട് സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. കണ്ണപ്പേട്ടന്റെ പാചകം വീട്ടുകാർക്കൊക്കെ അങ്ങ് ഇഷ്ടമായി. അങ്ങനെ കണ്ണപ്പൻ അവരുടെ കണ്ണിലുണ്ണിയായി. അങ്ങനെ ഇരിക്കേണ്ട ഒരു ദിവസം കണ്ണപ്പൻ പത്രത്തിൽ ഒരു കാര്യം വായിച്ചറിയുന്നത്. സിനിമാ പ്രതിസന്ധി. UAE-യിൽ 50% കാർഷിക സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. വെണ്ടയ്ക്കയും തക്കാളിയും സുലഭമായി കൃഷി ചെയ്യപ്പെടുന്നു. UAE 50% കാർഷിക സ്വയം പര്യാപ്തത നേടിയ വാർത്ത കണ്ണപ്പനിലെ കർഷകനെ ഉണർത്തി. കണ്ണപ്പൻ മരുഭൂമിയിലെ കാർഷിക സാധ്യതകൾ ഉപയോഗിച്ചു തുടങ്ങി. പൊരിവെയിലിൽ കൃഷിയിടങ്ങൾ തേടി യാത്രയായി. മണ്ണ് കനിഞ്ഞു. നാട്ടിൽ കാട്ടിയ കണ്ണപ്പൻ മാജിക് മരുഭൂമിയിലും ഫലിച്ചു. കണ്ണപ്പൻ UAE-യിലെ അറിയപ്പെടുന്ന വ്യവസായിയായി മാറി. സ്വന്തമായി വെജിറ്റബിൾ മാർക്കറ്റ് ശൃംഖലയുള്ള ധനികനായ കൃഷിക്കാരനായി. അങ്ങനെ ഇരിക്കെയാണ് കണ്ണപ്പേട്ടന്റെ ആദ്യ ഭാര്യ കമലു സ്വന്തം ഇഷ്ടത്തിനൊത്ത ഒരു ദുബായിക്കാരൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സുന്ദരനെ കെട്ടി ദുബായിലെത്തിയത്. അമ്പരചുംബിയായ കെട്ടിടത്തിന്റെ 40-ാം നിലയിൽ താൻ ആഗ്രഹിച്ച ആഡംബര ജീവിതം നയിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി എഞ്ചിനീയർ ഭർത്താവിന്റെ ജോലി നഷ്ടമായി. വൻ സാമ്പത്തിക ബാധ്യതയിലായ കുടുംബത്തിന്റെ കഥനകഥ കണ്ണപ്പൻ പത്രത്തിൽ വായിച്ചറിഞ്ഞു. കണ്ണപ്പൻ കമലുവിനെയും ഭർത്താവിനെയും കാണുവാൻ പോയി. കണ്ണപ്പേട്ടാ, ഇവിടെ ഈ രൂപത്തിൽ? രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ കമലു. ഇപ്പോഴും ഞാൻ നിനക്ക് ചേരാത്ത ഒരു പാവം കർഷകനാ. എവിടെ നിന്റെ ഭർത്താവ് എഞ്ചിനീയർ അതുൽ ബാലഗോപാൽ? ചേട്ടൻ കിടക്കുക, വയ്യ, തീരെ വയ്യ. ഞാൻ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇയാൾക്ക് എതിർപ്പില്ലെങ്കിൽ എന്റെ ഫിജറയിലെ തോട്ടത്തിൽ ഒരു നല്ല ജോലി ഞാൻ തരപ്പെടുത്താം. കോട്ടും സൂട്ടും ഒന്നും ഇല്ല, നല്ല ശമ്പളം മാത്രമേ ഉള്ളൂ. എന്താ, തയ്യാറാണോ? ഇപ്പൊ UAE-യിലെ 50% കാർഷിക സ്വയം പര്യാപ്തത നേടി. ഇനിയും വളരും. മനുഷ്യന് വിശപ്പുള്ളിടത്തോളം കാലം അവന് തിന്നാനുള്ളത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് ഇനി ഇവിടെ കർഷകരുടെ കാല. വേണമെങ്കിൽ കൂടെ കൂടാം, ഇല്ലെങ്കിൽ ഇവിടെ സമ്പാദിച്ചല്ല ഇവിടെ ഉപേക്ഷിച്ച് മടങ്ങാം. ആലോചിക്കുവാൻ കമലുവിനും കമലുവിന്റെ പുതിയ എഞ്ചിനീയർ ഭർത്താവിനും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ കണ്ണപ്പനൊപ്പം ചേർന്നു. മരുഭൂമിയിലെ മണ്ണ് കനിഞ്ഞു. കൃഷിയിടങ്ങൾ സജീവമായി. പ്രവാസികൾ നാട്ടിലേക്ക് പെർഫ്യൂമിനും സോപ്പിനും പകരം തക്കാളിയും വെണ്ടയും വെള്ളരിയും നാടൻ പഴവും പെട്ടിയിലാക്കി കൊണ്ടുപോയി തുടങ്ങി. മണ്ണാണ് തുടക്കവും ഒടുക്കവും. മണ്ണിൽ തൊട്ട് ജീവിക്കുന്നവനെ മണ്ണ് ഒരിക്കലും ചതിക്കില്ല. കൊച്ചുവരമ്പിന്മേലെ കൊയ്തടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ.